NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനെ ജയിപ്പിച്ചാൽ പാലക്കാട്ടെ കഞ്ചിക്കോട് ഉടൻ തന്നെ റെയിൽവേ കോച്ച് ഫാക്ടറി എത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്. എല്ലാവർക്കും വിശ്വാശംസകൾ എന്ന മലയാളത്തിൽ പറഞ്ഞു തുടങ്ങിയ രാജ്നാഥ് സിംഗിന്റെ പ്രസംഗം അവസാനിച്ചതും മലയാളത്തിൽ വിശ്വാശംസകൾ നേർന്നുകൊണ്ടാണ്. ഇതിനിടെ NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനുള്ള വോട്ട് തനിക്ക് വിഷു കൈനീട്ടമായി നൽകണമെന്നും രാജ്നാഥ് സിംഗ് ആവശ്യപ്പെട്ടു. കനത്ത സുരക്ഷയിലായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി കോട്ട മൈതാനത്തെത്തിയത്. കോട്ടയത്ത് നിന്ന് ഹെലികോപ്റ്ററിലെത്തിയ രാജ്നാഥ് സിംഗ് വിക്ടോറിയ കോളേജ് മൈതാനത്തിറങ്ങിയ ശേഷം റോഡ് മാർഗമാണ് കോട്ട മൈതാനത്തേക്ക് എത്തിയത്. കരിമ്പൂച്ചകളുടെ സുരക്ഷാ വലയത്തിൽ കേന്ദ്രമന്ത്രിയുടെ അകമ്പടി വാഹനങ്ങൾ കടന്നുപോകുന്ന സമയത്ത് കോളേജ് റോഡ് മുതൽ കോട്ട മൈതാനം വരെയുള്ള ഭാഗത്ത് ഗതാഗത നിയന്ത്രണവും ഉണ്ടായി. മൈതാനത്തേക്ക് പ്രവേശിക്കുന്ന വഴിയിലും വേദിയിലും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയെങ്കിലും ചടങ്ങിനുശേഷം മടങ്ങുന്ന വഴി വേദിക്കരയിൽ നിന്നിരുന്ന പ്രവർത്തകർക്ക് കൈകൊടുത്ത മന്ത്രി ചുരുക്കം ചിലർക്ക് സെൽഫി എടുക്കാനുള്ള അവസരവും ഒരുക്കി. നേരത്തെ വിക്ടോറിയ കോളേജ് ഗ്രൗണ്ടിൽ പാലക്കാട് നഗരസഭാ കൌൺസിലർമാരായ നടേശൻ, സ്മിതേഷ്, യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി സന്ദീപ് വാര്യർ, യുവമോർച്ച സംസ്ഥാന സമിതി അംഗം ഹരിപ്രസാദ്, AIDMK സംസ്ഥാന സമിതി അംഗം സി സമ്പത്ത്, ജനപക്ഷം പ്രതിനിധി ജയൻ മമ്പറം ഉൾപ്പെടെയുള്ളവർ മന്ത്രിയെ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.